ഹായ് ഓൾ. 2024 നീറ്റ് ആസ്പിറൻസിന്റെ ആദ്യത്തെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാമാണ് ഈ മാസം 20-ാം തീയതി നടക്കാൻ പോകുന്നത്. ഫിസിക്സിൽ നിന്നും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനും ഈ രണ്ട് ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാമിന് ഉള്ളത്. ഈ ചാപ്റ്റേഴ്സ് എങ്ങനെ നമുക്ക് റിവൈസ് ചെയ്യാം? നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ സ്റ്റഡീസിനെ ഒട്ടുമേ ഡിസ്റ്റേബ് ചെയ്യാതെ ഈ രണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് മൈൻഡ് മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് റിവൈസ് ചെയ്യാനും സാധിക്കും, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും സാധിക്കും. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ മൈൻഡ് മാപ്പ് എടുത്തു വെക്കുക, അതോടൊപ്പം തന്നെ സൈലം മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻസ് എടുത്തു വെക്കുക. എന്നിട്ട് മൈൻഡ് മാപ്പിൽ കൃത്യമായി നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള സെഷൻ സെഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ മൈൻഡ് മാപ്പിലെ ഫസ്റ്റ് ടോപ്പിക്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ മൈൻഡ് മാപ്പിലെ ഫസ്റ്റ് ടോപ്പിക് നോക്കാം. നിങ്ങൾക്ക് കാണാം മെഷർമെൻ്റ് ഓഫ് മാസ് ആൻഡ് ടൈം, അവിടെ കുറേ കൺവേർഷൻസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ടൈം, മെഷർമെൻ്റ് ഓഫ് ലെങ്ത്ത്, മെഷർമെൻ്റ് ഓഫ് ലെങ്ത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാരലാക്സ് മെത്തേഡ് വളരെ ക്രിസ്പായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺവേർഷൻസ്, ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഒരു ലൈറ്റ് ഇയർ, ഒരു പാർ സെക്കൻഡ്, അതിൻ്റെ കൺവേർഷൻസ്, സൈസ് ഓഫ് പ്രോട്ടോൺ, റേഡിയസ് ഓഫ് എർത്ത്, അതിൻ്റെയൊക്കെ ഓർഡർ, ഇതെല്ലാം വളരെ റെലവൻ്റ് ആയ ഡാറ്റാസ് ആണ്. സോ അതൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് റിവൈസ് ചെയ്യുക, ഉടൻ തന്നെ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 10-ോ 15-ോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഈ ടോപ്പിക്കിൻ്റെ ബേസിസിൽ തന്നെയാണ് സൈലം മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. മാത്രമല്ല നമ്മുടെ സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസും ഇതേ ഓർഡറിൽ തന്നെയാണുള്ളത്. സോ അതേ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്ത് റിവൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ ഒരു ബേസ് സ്ട്രോങ് ആക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ദെൻ ശേഷം വരുന്ന ടോപ്പിക് SI യൂണിറ്റ് സിസ്റ്റം. എസ് ഐ യൂണിറ്റ് സിസ്റ്റത്തിലെ ഡിഫറൻറ്റ് യൂണിറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. സോ അത് കൃത്യമായി മനസ്സിലാക്കുക. അതിനോടൊപ്പം രണ്ട് സപ്ലിമെൻ്ററി യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട്. ശേഷം നേരെ ഡയമെൻഷൻ അനാലിസിസിലേക്ക് കടക്കുക. ഡയമെൻഷൻ അനാലിസിസിൽ നീറ്റിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള 3 അപ്ലിക്കേഷൻസ് വളരെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് അടക്കം ആ ടോപ്പിക് ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം ഉടൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 10-ോ 15-ോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ മൈൻഡ് മാപ്പിൽ എഴുതി വെച്ച കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ദെൻ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇപ്പം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് നിങ്ങൾക്ക് തോന്നി, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ആ അഡീഷണൽ പോയിന്റും കൂടെ നിങ്ങൾ മൈൻഡ് മാപ്പിൽ എഴുതി ചേർക്കുക. സോ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഡയമെൻഷൻ ഫോർമുലാസ് ഉണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ പറ്റിയ രീതിയിൽ വളരെ റെലവൻ്റ് ആയ ഡാറ്റാസൊക്കെ കൃത്യമായി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം പീരീഡിൻ്റെ ഡയമെൻഷനോട് മാച്ച് ആവുന്ന ഇക്വേഷൻസ്, ഇതൊക്കെ ഡിഫറൻറ്റ് ചാപ്റ്റേഴ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതൊക്കെ കൃത്യമായിട്ട് ക്രോഡീകരിച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഡാറ്റാസൊക്കെ, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ്, ഈ അവിടെ കൊടുത്ത 5 ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ആ ഡാറ്റാസൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആവും. സോ ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഈ ടോപ്പിക് പഠിച്ചോളും. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരെ നമ്മൾ എററിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എറേഴ്സ്, എററിൻ്റെ കോമ്പിനേഷൻ്റെ ഇക്വേഷൻസ്, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനോടൊപ്പം ആക്യുറസിയും പ്രിസിഷനും റിവൈസ് ചെയ്യുക. ദെൻ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്, റൂൾസ് ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 1-by-1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക് കഴിഞ്ഞാൽ ഉടൻ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ സിഗ്നിഫിക്കൻ്റ് ഫിഗറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഇതിലുള്ള ഏത് റൂളാണ് ഉപയോഗിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ പോയിന്റ് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ ആ മൈൻഡ് മാപ്പിൻ്റെ സൈഡിൽ എഴുതി വെക്കുക. സോ അങ്ങനെ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോൾ ആ മൈൻഡ് മാപ്പ് നിങ്ങളുടെ സ്വന്തം മൈൻഡ് മാപ്പായിട്ട് മാറിയിട്ടുണ്ടാവും. എങ്ങനെ? ആ മൈൻഡ് മാപ്പിൽ, നമ്മൾ തരുന്ന മൈൻഡ് മാപ്പിൽ നിങ്ങൾക്കും കൂടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന, നിങ്ങൾക്കും കൂടെ ഓർത്ത് വെക്കേണ്ട അഡീഷണൽ പോയിന്റ്സും കൂടെ നിങ്ങൾ അതിൽ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ആ മൈൻഡ് മാപ്പ് വളരെ പെർഫെക്റ്റ് മൈൻഡ് മാപ്പായി മാറി. പിന്നീട് ആ ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ പ്രൊഡക്റ്റീവായിട്ട് ആ മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ റൂൾസ് ഓഫ് റൗണ്ടിങ് ഓഫ് ഓഫ് മെഷർമെൻറ്റ്, അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് വരുന്ന എക്സാമ്പിൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഈ ചാപ്റ്റേഴ്സിനെ, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ പോയിൻറ്സും ഒരു സിംഗിൾ ഷീറ്റിൽ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ റിവൈസ് ചെയ്യുന്ന സമയത്താണ് ഈ മൈൻഡ് മാപ്പിൻ്റെ ഈ സ്ട്രക്ചർ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഇതോടൊപ്പം ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ശേഷം നമ്മൾ 1-ഡൈമെൻഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 1-ഡൈമെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടാണ്. അതിൻ്റെ താഴെ തന്നെ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ആ ഷോർട്ട് കട്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് ക്ലാസ് റൂമിൽ വെച്ചിട്ട്. സോ അത് റിവൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വരും. ആവറേജ് ആക്സിലറേഷനും ആവറേജ് വെലോസിൻ്റെ ഒക്കെ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ആണ്. അതിനുശേഷം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന 2 മെത്തേഡ് ഉണ്ട്, ടൈം ആവറേജും ഡിസ്റ്റൻസ് ആവറേജും. ആ ടൈം ആവറേജും ഡിസ്റ്റൻസ് ആവറേജും അവിടെ കൃത്യമായിട്ട് അതിൻ്റെ ഇക്വേഷൻസും ഷോർട്ട് കട്ട് ഇക്വേഷൻസും വേറൊരു കളറിൽ കൊടുത്തിട്ടുണ്ട്.
ബോക്സിലാക്കി വെക്കുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പിക് പഠിച്ചാൽ ഉടൻ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ഒരു 10-15 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. വേഗത്തിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും, കാരണം മൈൻഡ് മാപ്പ് നിങ്ങൾ അടുത്തുണ്ട്. ഇക്വേഷൻസ് നോക്കാൻ, ആ ഇക്വേഷൻസ് റെഫർ ചെയ്യാൻ മൈൻഡ് മാപ്പിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഒരു 3-4 തവണ ഈ ഇക്വേഷനിലേക്ക് കണ്ണോടിക്കുമ്പോഴേക്കും ആ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പോലും അറിയാതെ ടോപ്പിക്സും ഇക്വേഷൻസും നിങ്ങൾ പഠിച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ ഉടൻ ആ എക്സ്ട്രാ പോയിന്റ് ആ ടോപ്പിക്കിൻ്റെ താഴെ തന്നെ എഴുതി ചേർക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയിലേക്ക് കടക്കും. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കറിയാം. അതിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും അതിൻ്റെ ഓർത്ത് വെക്കാനുള്ള എളുപ്പത്തിൽ ഇതാ, ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടുമെന്നും, വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടുമെന്നും, തിരിച്ച് ആക്സലറേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടുമെന്നും, വെലോസിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമെന്നുള്ള ആ ഒരു ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് അവിടെ ആ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ബാക്കി കാൽക്കുലസിൻ്റെ ബാക്കി ഇതാ ഇവിടേക്ക് വരും. സോ നിങ്ങൾക്ക് അവിടെ കാണാം, ഇമ്പോർട്ടൻ്റ് പോയിന്റ് എബൌട്ട് ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് മോഷൻ. അവിടെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് സ്ലോപ്പാണ്, ആ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യേഷനാണ്. ദെൻ വി ടി ഗ്രാഫിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഏരിയ ആണ്, ആ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഇൻറ്റഗ്രേഷനാണ്. അതിൻ്റെ താഴെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സലറേഷനിൽ മുന്നോട്ടേക്ക് പോവുകയും ഒരു മാക്സിമം വെലോസിറ്റി അച്ചീവ് ചെയ്യുകയും അതിനുശേഷം യൂണിഫോം റിട്ടാർഡേഷനോട് കൂടി ആ ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് എത്തുകയും ചെയ്യുന്ന കേസ്. അത് പലപ്പോഴായിട്ട് പല രീതിയിൽ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ആ കേസിൻ്റെ മാക്സിമം വെലോസിറ്റിയുടെയും ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഷോർട്ട്കട്ട് ഇക്വേഷനാണ് അവിടെ റെഡിൽ കൊടുത്തത്. അതിൻ്റെ പ്രൂഫ് അടക്കം നമ്മൾ പഠിച്ചതാണ്. സോ ആ ഇക്വേഷനും നോട്ട് ചെയ്ത് നോക്കുക, അതും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സോ ഇങ്ങനൊരു ഇക്വേഷൻ നോട്ട് ചെയ്താൽ ഉടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ കൈനമാറ്റിക് ഇക്വേഷനിലേക്ക് കിടക്കും. കൈനമാറ്റിക് ഇക്വേഷനിലെ വളരെ പ്രധാനപ്പെട്ട നീറ്റിന് ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗങ്ങളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ടി ടൈമിൽ S1 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അടുത്ത ടി ടൈമിൽ S2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എങ്കിൽ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി ആക്സലറേഷൻ, ഇതേ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് പലതവണ ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിൻ്റാണ് നമ്പർ ഓഫ് വുഡൻ പ്ലാങ്ക്. നിങ്ങൾക്കറിയാം ഈ 1-dimension റെഫർ ചെയ്ത ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വുഡൻ പ്ലാങ്കുകൾ തുളച്ച് ബുള്ളറ്റ് പോകുന്ന കേസുകൾ നിരവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് പല കുട്ടികളും നോട്ട് ചെയ്ത കാര്യമായിരിക്കും. സോ അത് നോട്ട് ചെയ്ത് കൃത്യമായി അതിൻ്റെ ഇക്വേഷനും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മൈൻഡ് മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. മിഡ് പോയിൻറ്റ് തിയറം, അത് നിങ്ങൾക്കറിയാം ഒരു വലിയ ട്രെയിൻ ബസ് പോലത്തെ വലിയ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ കേസിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, അത് പഠിച്ച ആളുകൾക്ക് അത് ഓർമ്മ വരും. സോ ആ കാര്യവും മനസ്സിലാക്കി അതിൻ്റെ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. nth സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ആ nth സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനിൽ നിന്നും ഓരോ ഈക്വൽ ടൈം ഇൻ്റർവലിലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ, ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പർ എന്ന് നമ്മൾ പറയുന്ന 1:3:5 എന്ന് പറയുന്ന റേഷ്യോ, അതും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ അനാലിസിസിലേക്ക് കാണാം ഗ്രാഫുകൾ, ഡിഫറൻറ്റ് മോഷൻ്റെ ഗ്രാഫുകൾ. ഇപ്പോൾ യൂണിഫോം മോഷൻ്റെ വി ടി ഗ്രാഫും ST ഗ്രാഫും, ടൈം പൊസിഷൻ ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. സോ രണ്ടും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫുകൾ അതിൻ്റെ തൊട്ടടുത്ത് കാണാം. മൂന്നാമതായി യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫും കാണാം. അതിൽ വി ടി ഗ്രാഫും ST ഗ്രാഫും രണ്ടും സെപ്പറേറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. അതിനുശേഷം മോഷൻ അണ്ടർ ഗ്രാവിറ്റി, 1-dimensionലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യപ്പെടുന്നത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ നിന്നാണ്. സോ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ സൈൻ കൺവെൻഷനും അതിൽ ശ്രദ്ധിക്കേണ്ട പോയിൻസും റേഷ്യോസും ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ ചെറിയ സ്പേസിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡാറ്റ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ മൈൻഡ് മാപ്പിൻ്റെ ആ ഭാഗം കാണാം. ഇതിൽ ഏറ്റവും അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ T3 = √T1 T2, ആ ഷോർട്ട് കട്ട് ഇക്വേഷൻ എന്തിൻ്റെതാണെന്ന് അത് പഠിച്ച ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് താഴത്തേക്ക് ത്രോ ചെയ്യുന്നു, അതേ ഹൈറ്റിൽ നിന്നും മുകളിലേക്ക് അതേ വെലോസിറ്റിയിൽ ത്രോ ചെയ്യുന്നു, ദെൻ ഡ്രോപ്പ് ചെയ്യുന്നു. ഇത് മൂന്നും താഴെ എത്താനെടുക്കുന്ന സമയങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷനാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ മറ്റൊരു ഷോർട്ട് കട്ട് പറയുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ പഠിച്ച സാധനമാണ്. അതുകൊണ്ട് പഠിച്ചതിന് ശേഷം മൈൻഡ് മാപ്പ് റിവൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ, ഉടൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 10-15 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ഇൻഫർമേഷൻസും കിട്ടും, കുറച്ച് കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യപ്പെടും, അത് മൈൻഡ് മാപ്പിൽ എഴുതി വെക്കുക. സോ അടുത്ത തവണ ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോൾ ആ മൈൻഡ് മാപ്പ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. യെസ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആ 1-dimension മോഷനെ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ആ വലിയ ചാപ്റ്ററിൻ്റെ നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ആ സിംഗിൾ ഷീറ്റാണത് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ അത് വെച്ച് റിവൈസ് ചെയ്ത് അത് വെച്ച് ഇക്വേഷൻസ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ, അതായത് നോർമലി നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഒരു 2 hours ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു 1.5 hours കൊണ്ടോ അല്ലെങ്കിൽ 1 hour and 15 minutes കൊണ്ടൊക്കെ നമുക്ക് ആ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് മൈൻഡ് മാപ്പ് കൊണ്ടുള്ള ഉപകാരം. സോ ഈ രൂപത്തിൽ
ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റും വൺ ഡയമെൻഷനും കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. ഫസ്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാമാണ്, സോ മാക്സിമം ഇൻപുട്ട് ഇട്ട് പഠിക്കുക. കാരണം ആദ്യത്തെ എക്സാമിൽ തന്നെ നമുക്ക് നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ കോൺഫിഡൻസ് വല്ലാതെ ബൂസ്റ്റ് ചെയ്യും. അടുത്ത എക്സാമുകൾക്കും അടുത്ത ചാപ്റ്റേഴ്സിനൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് നല്ല ധൈര്യം തരും, നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. സോ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക, പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.